ഹായ് ഓൾ ഐ ആം കീർത്തി സഹദേവൻ വെൽക്കം ടു മൈ ചാനൽ ടെക്നോട്സ് സോ നമ്മൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോം ആണ് റീഡ് ഓൺലി മെമ്മറി സോ റോം നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക നമുക്കൊരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ പ്രോഗ്രാം ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു വാഷിംഗ് മെഷീനിൽ വാഷിംഗ് മെഷീനിലെ പ്രോഗ്രാം എന്താണ് പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാമാണോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവും അങ്ങനെയുള്ള പ്രോഗ്രാം ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക ഇവിടെയാണ് റോമിലാണ് സോ അത് നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ആ ഡേറ്റ പെർമനൻ്റ്ലി ഫിക്സ്ഡ് ആണ് നമുക്കതിനെ റീറൈറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒന്നും പറ്റില്ല അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് മെമ്മറിയാണെന്ന് റോം സോ കണ്ടന്റ് ഓഫ് റോം സെൽസ് എന്തായിരിക്കും പെർമനൻറ്റ്ലി ഫിക്സ്ഡ് ആയിരിക്കും ഇനി ഓരോ സെല്ലും ഡിസൈൻ ചെയ്തിരിക്കുന്നെങ്ങനെയാണ് ഏതൊരു ഡേറ്റ സീറോ അല്ലെങ്കിൽ വൺ ആകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ബേഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ബിറ്റ് ലൈനിലേക്ക് ഏതൊരു സീറോ അല്ലെങ്കിൽ വൺ റീഡ് ആകുന്ന രീതിയിലാണ് ഓരോ സെല്ലും ഡിസൈൻ ചെയ്യുക സോ സോ സെൽ ഷുഡ് ബി ഡിസൈൻഡ് ദാറ്റ് എ സീറോ ഓർ വൺ ഈസ് ടു ബിറ്റ് ലൈൻ ലൈൻ ആക്ടിവേഷൻ ഓഫ് വേർഡ് ഇതാണ് റോം റോം തന്നെ പല ടൈപ്സിലുണ്ട് ഡയോഡ് ബേസ്ഡ് ആയിട്ടുള്ള റോം ഉണ്ട് മോസ് റോം ഉണ്ട് അത് മോസ് റോം തന്നെ പല ടൈപ്പിൽ നമുക്ക് കണക്ട് ചെയ്യാം നോർ ബേസ്ഡ് ഓർ ബേസ്ഡ് നാൻ ബേസ്ഡ് ഒക്കെ ഒക്കെയുണ്ട് ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ്ഡ് റോം റാമിലേക്കെ പോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും ഒരു വേർഡ് ലൈൻ ഉണ്ടാവും ബിറ്റ് ലൈൻ ഉണ്ടാവും ഇവിടുത്തെ ബിറ്റ് ലൈൻ കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ് ബിറ്റ് ലൈൻ ക്ലാം ടു ഗ്രൗണ്ട് ആണ് സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് ബിറ്റ് ലൈനിൽ എന്താ ഉള്ളത് ഡിസ്കണക്റ്റഡ് ടു ഗ്രൗണ്ട് സീറോ ആണ് ഇനി ബേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് എ ഡയോഡ് ഇവിടെ ഒരു ഡയോഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലും നമ്മൾ ബേർഡ് ലൈനിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്താവും ഡയോഡ് ഓൺ ഓണാവും ഡയോഡ് ഓൺ ആവും എന്തായി ഈ ബിറ്റ് ലൈനും ബേർഡ് ലൈനും തമ്മിൽ എന്തായി അവിടെ ഒരു കണക്ഷനായി കണക്ഷൻ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ വേർഡ് ലൈനിൽ നമ്മൾ നമ്മളെ കൊടുത്ത ഹൈ വോൾട്ടേജ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി ബിറ്റ് ആയി സോ നമ്മൾ വേർഡ് ലൈൻ എത്ര വോൾട്ടേജ് ആണ് കൊടുത്തത് അതിലൊരു കുറച്ച് ആകുമ്പോഴാണ് അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞാൽ എന്തായി ഡയോഡ് ഓൺ ആയി റിമൈനിങ് വോൾട്ടേജ് ദാറ്റ് ഈസ് വേർഡ് ലൈനിന്റെ വോൾട്ടേജ് മൈനസ് ഡയോഡ് ഓൺ ആകാനുള്ള വോൾട്ടേജ് റിമൈനിങ് വോൾട്ടേജ് എടുത്തും ബിറ്റ് ലൈനിലെത്തി എത്തി അപ്പം ബിറ്റ് ലൈനിൽ ഒരു ഹൈ വോൾട്ടേജ് ആയി ഈ പെർട്ടിക്കുലർ സെല്ല് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ് ലൈനിൽ എന്ത് വാല്യൂ ആയിരിക്കും റീഡ് ആവുക വൺ എന്നായിരിക്കും റീഡ് ആവുക ഇതാണ് ഡയോഡ് ബേസ് ുലർ സെല്ലില് ഒരു ഡയോഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഈ കൊടുത്ത ഹൈ വോൾട്ടേജ് ഇവിടെ വൺ റീഡ് ആവും ഇൻ കേസ് നമ്മുടെ ഡയോഡ് ഇല്ലെങ്കിൽ എന്താണ് ഇത് നമ്മൾ കണക്ഷൻ ഒന്നും ഇല്ല ബിഡ് ലൈനിൽ എന്തായിരിക്കും ഡിഫോൾട്ട് വാല്യൂ എന്താണ് ഗ്രൗണ്ട് തന്നെ ആയിരിക്കും ആക്ച്വലി എന്താണ് ഡബ്ല്യു എൽ ബി എൽ ഫിസിക്കൽ കണക്ഷൻ ഒന്നും ഇല്ല അവിടെ ഡയോഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആവുന്നത് സോ ഇവിടെ എന്തായിരിക്കും ഇവിടെ ഒരു ഡയോഡിന്റെ പ്രസൻസ് ഒന്നും ഇല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു ബി എൽ കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ് ഇനി ഡബ്ല്യു എല്ലേക്ക് എന്ത് വോൾട്ടേജ് കൊടുത്താലും ഇവിടെ ഒരു ഡയോഡ് ഇല്ലെങ്കിൽ എന്താണ് ബി എൽ സീറോ തന്നെയായിരിക്കും സോ വാല്യൂ ഓൺ ബി എൽ ഈസ് ഓൾവേസ് എന്തായിരിക്കും ലോ ആണ് ഇൻഡിപെൻഡൻറ് ഓഫ് വാല്യൂ ഓൺ ഡബ്ല്യു സോ ഇവിടെ ഡയോഡ് ബേസ്ഡ് റോംസ് എൽ എന്തായിരിക്കും ഒരു ഡയോഡിന്റെ പ്രസൻസ് ഉണ്ടോ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിലുള്ള ഡേറ്റ എന്താണെന്ന് സോ പ്രസൻസ് ഓർ ആബ്സെസ് ഓഫ് എ ഡയോഡ് ബിറ്റ്വീൻ ബി എൽ ആൻഡ് ഡബ്ല്യു എൽ ഡിറ്റർമൈൻസ് വാല്യൂ ഓൺ റോംസ് ഓക്കെ നമുക്കിപ്പോ ഒരു വൺ സീറോ വൺ വൺ എന്നാണ് ഒരു പെർട്ടിക്കുലർ റോയിലെ ഡേറ്റ സ്റ്റോർ ചെയ്യണ്ടെങ്കിൽ എന്തായിരിക്കും വൺ വേണമെങ്കിൽ ആ സെല്ലിൽ എന്നാണ് ഡയോഡ് കണക്ട് ചെയ്യും ഇനി അടുത്ത സെല്ലിൽ സീറോ ആണെങ്കിൽ അവിടെ ഡയോഡ് കണക്ട് ചെയ്യില്ല അതിന്റെ അടുത്ത സെല്ലിൽ വൺ വേണമെങ്കിൽ അവിടെ ഡയോഡ് കണക്ട് ചെയ്യും ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ മെമ്മറിയിൽ ഓരോ സെല്ലിലും എന്ത് ഡേറ്റ ആണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊരു ഒരു ഡയോഡ് കണക്ട് ചെയ്യും ഇല്ലെങ്കിൽ അവിടെ ഡയോഡ് ഉണ്ടാവില്ല ഇതാണ് ഡയോഡ് ബേസ് സ്ട്രോങ് ഇതിന്റെ ഒരു ഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിറ്റ് ലൈനെ ചാർജ് ചെയ്യാനുള്ളത് ഈ ബിറ്റ് ലൈനിൽ നിന്ന് നമുക്ക് ലോജിക് വൺ റീഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് വേണ്ടേ അത്രയും വോൾട്ടേജ് തന്നെ നമ്മൾ വേർഡ് ലൈനിലേക്ക് കൊടുക്കേണ്ടി വരും കാരണം ഈ വേർഡ് ലൈനിൽ നമ്മൾ എനേബിൾ ചെയ്യാൻ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെയാണ് ഇവിടെ എത്തുക ബിറ്റ് ലൈനിലേക്കും എത്തുക സോ ഈ ബിറ്റ് ലൈനിൽ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ട കംപ്ലീറ്റ് വോൾട്ടേജും ഡബ്ല്യു എൽ തന്നെ കൊടുക്കേണ്ടി വരും അതാണ് ഇതിന്റെ ഒരു ഡിസ് അഡ്വാൻ്റേജ് ഒരു ചെറിയ മെമ്മറി മെമ്മറിയ്ക്കാണെങ്കിൽ പ്രോബ്ലം ഇല്ല ബിറ്റ് ലൈനിൽ ലോജിക് വേണമെന്ന് വെച്ചാൽ അത്ര ഹൈ വോൾട്ടേജ് ആയിരിക്കില്ല ഇപ്പൊ ലാർജ് മെമ്മറി ആവുമ്പോൾ ബിറ്റ് ലൈനിൽ എന്തായിരിക്കും കുറച്ചുകൂടി ഹൈ വോൾട്ടേജ് ആയിരിക്കും അത്രയും വോൾട്ടേജ് തന്നെ നമ്മൾ ഡബ്ല്യു എല്ലിൽ കണക്ട് ചെയ്യേണ്ടി വരും അതാണ് ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് അതിനെ ഓവർകം ചെയ്യുന്നതാണ് നെക്സ്റ്റ് റോം അതെന്താണ് മോസ് ആണ് ഇവിടെ എന്താണ് ഒരു മോസ് ആണ് കണക്ട് ചെയ്യുക ഡയോഡിന്റെ പകരം എന്താണ് ഒരു മോസ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഈ സ്ട്രക്ചർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ലൈൻ എങ്ങോട്ടേക്കാണ് കണക്റ്റഡ് നമ്മുടെ മൂസിൻ്റെ ഗേറ്റിലേക്കാണ് കണക്ടഡ് സോഴ്സ് എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്യുക ബിറ്റ് ലൈനിലേക്കാണ് ഡ്രെയിൻ കണക്ട് ചെയ്യുക ഒരു വീട് ഈ സപ്ലൈയിലേക്കാണ് സോ ഡയോഡ് ഈസ് റീപ്ലേസ് ബൈ ഗേറ്റ് സോഴ്സ് കണക്ഷൻ ഓഫ് എൻ മോസ് ഗേറ്റ് വേർട്ട് ലൈനിലേക്കും സോഴ്സ് ബിറ്റ് ലൈനിലേക്കും കണക്ട് ചെയ്യും ഡ്രെയിൻ എങ്ങോട്ടേക്കായി കണക്ട് ചെയ്യുക സപ്ലൈ വോൾട്ടേജിലായിരിക്കും ഇങ്ങനെയായിരിക്കും ഈ സെല്ലിന്റെ സ്ട്രക്ചർ അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് നമുക്ക് ഈ വേർട് ലൈനിലേക്ക് അത്ര ഹൈ വോൾട്ടേജ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ മോസ് ഒന്ന് ഓൺ ആകാനുള്ള വോൾട്ടേജ് മതി മോസ് ഓൺ ആകാൻ എത്ര വോൾട്ടേജ് വേണം ഒരു ത്രഷോൾഡ് വോൾട്ടേജ് മതി മോസ് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കൊടുത്ത് വേർഡ് ലൈൻ എനേബിൾ ചെയ്താൽ മതി റിമൈനിങ് ബിറ്റ് ബിറ്റ്ലൈനിലേക്കുള്ള വോൾട്ടേജ് നിന്ന് കിട്ടും ഈ സപ്ലൈ ഇതാണ് ഡയോഡ് റോമിനെ കമ്പയർ ചെയ്യുമ്പോൾ മോസ് റോമിന്റെ അഡ്വാൻറ്റേജ് ഇതാണ് ഡബ്ല്യു എല്ലേക്ക് ഒത്തിരി ഹൈ വോൾട്ടേജ് കൊടുക്കേണ്ട ആവശ്യമില്ല സോ ഇവിടെ ഡയോഡ് എന്താണ് ഇറ്റ് ഈസ് റീപ്ലേസ് ബൈ ഗേറ്റ് സോഴ്സ് കണക്ഷൻ ഓഫ് മോസ് ഡ്രെയിൻ കണക്റ്റഡ് ടു കണക്ട് ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ ഡയോഡ് പോലെ തന്നെയാണ് മോസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ബോർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മോസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ വീടിടി എങ്ങോട്ട് കണക്റ്റഡ് ആവും ബിറ്റ്ലയിലേക്ക് കണക്ടഡാവും ബിറ്റ്ലയിൽ വൺ ആയിരിക്കും ഇൻ കേസ് ഇവിടെ ഈ ട്രാൻസിസ്റ്റർ ഇല്ലെങ്കിൽ ബിറ്റ് ലൈൻ എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണ് ഓൾ ഔട്ട് പുട്ട് ഡ്രൈവിംഗ് കറണ്ട് ഈസ് പ്രൊവൈഡഡ് ബൈ മോസ് ട്രാൻസിസ്റ്റർ ആണ് പക്ഷേ ഇതിന്റെ ഒരു ഡിസ് എന്താണ് ഇവിടെ കൂടുതൽ ഏരിയ വേണം ഡയോഡ് റോമിനെക്കാട്ടിലും മോസ് റോമിൽ എന്താണ് നീഡ്സ് ലാർജ് ഏരിയ പിന്നെ എന്താണ് എല്ലാ സെല്ലിലേക്കും സപ്ലൈ കോൺടാക്ട് വേണം നമ്മളിപ്പോൾ എന്താ പറഞ്ഞത് ഓരോ മോസും ബി ഡി ലെ ആണ് സോ ഓരോ സെല്ലിലെയും മോസ് എങ്ങോട്ട് കണക്ട് ചെയ്യുക കണക്ഷൻ വേണം ബി ഡി കണക്ഷൻ വേണം സോ എല്ലാ റോയിലും എന്ത് ചെയ്യണം ഒരു എക്സ്ട്രാ സപ്ലൈ കോൺടാക്ട് എത്തണം അപ്പൊ അതൊരു ഡിസഡ്വാൻ്റേജ് ആണ് ആക്ച്വലി എന്താണ് അവിടെ കൂടുതൽ ഏരിയ വേണ്ടിവരും അതിനൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് സപ്ലൈ ലൈൻസ് ഈ ബി കണക്ഷൻ റെഡ്യൂസ് ചെയ്യാം എങ്ങനെയാണ് ബൈ ഷെയറിങ് ദം ബിറ്റ്വീൻ നെയ്ബറിങ് സെൽസ് ഇപ്പം ഇത് ഓരോ സെല്ലിലേക്കും ബി സപ്ലൈ ഓരോ റോയിലേക്കും ബിർഡി സപ്ലൈ കൊടുക്കുന്നതിന് പകരം ഫസ്റ്റ് റോയ്ക്കും സെക്കൻഡ് റോയ്ക്കും ബിറ്റ്വീൻ ആയിട്ട് കോമൺ ആയിട്ട് ഒരു സപ്ലൈ കൊടുത്താൽ മതി അല്ല ഓരോ റോയിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതെൻ്റെ ഒരു സൊല്യൂഷനാണ് അപ്പോൾ കുറച്ച് ഏരിയ കുറയ്ക്കാൻ പറ്റും അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടെ മിററിങ് വേണം സെല്ലിന് കാരണം എന്താണ് നമുക്കറിയാം എൻമോസിന്റെ സോഴ്സ് ബിറ്റ് ബിറ്റ്ലൈലേ കണക്ടാണ് ബ്രെയിൻ വീടിലേക്ക് കണക്ടാണ് സൊ നമ്മൾ രണ്ട് റോയ്ക്ക് ബിറ്റ്വീൻ ആയിട്ടാണ് വീടടി കണക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടും സെയിം ആയിട്ടല്ല കണക്ട് ചെയ്യേണ്ടത് എൻമോസിനെ മിറർ ചെയ്ത് വെക്കണം ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിനെ പറയുന്ന ഓർ എന്ന് പറയും നമ്മളോട് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ് ഒരു ഫോർ ക്രോസ് ഫോർ ഓറോം ഫോർ ക്രോസ് ഫോർ മീൻസ് എന്താണ് ഇവിടെ ഫോർ റോസും ഉണ്ടാവും ഫോർ കോളംസും ഉണ്ട് അപ്പോൾ ഒരു സിക്സ്റ്റീൻ ബിറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അതാണ് ഫോർ ക്രോസ് ഫോർ ഓറോം ഇപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഇതെല്ലാം എന്താണ് വേർഡ് ലൈൻ ആണ് ഇത് ഫസ്റ്റ് വേർഡ് ലൈൻ ഇത് സെക്കൻഡ് വേർഡ് ലൈൻ ഇത് തേർഡ് വേർഡ് ലൈൻ ഇത് ഫോർത്ത് വേർഡ് ലൈൻ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഓരോ ആക്ച്വലി ഓരോ വേർഡ് ലൈനിലെയും ട്രാൻസിസ്റ്ററിലേക്ക് നമുക്ക് എന്ത് വേണം സപ്ലൈ കോൺടാക്ട് വേണം അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഒരു സൊല്യൂഷൻ പറഞ്ഞത് രണ്ട് വേർഡ് ലൈൻ ബിറ്റ്വീനായിട്ട് ബി ഡി ഡി കണക്ട് ചെയ്താൽ മതി സോ ഫസ്റ്റ് വേർഡ് ലൈനും സെക്കൻഡ് വേർഡ് ലൈനും ബിറ്റ്വീനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ബി ഡി ഡി കണക്ഷൻ കൊടുക്കുന്നത് അതുപോലെ സെക്കൻഡിനും തേർഡിനും ബിറ്റ്വീനായിട്ട് ബി ഡി കണക്ഷൻ ഇതാണ് ഒരു സൊല്യൂഷൻ ഇനി ഇവിടെ എന്താണ് നമ്മൾ ചില സെല്ലിലൊക്കെ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ചില സെല്ലിലൊക്കെ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടില്ല ട്രാൻസിസ്റ്റർ ഉള്ള സെല്ലിൽ എന്തായിരിക്കും ഡേറ്റ വൺ ആയിരിക്കും ട്രാൻസിസ്റ്റർ ഇല്ലാത്ത സെല്ലിൽ എന്തായിരിക്കും സീറോ ആയിരിക്കും ഡേറ്റ അപ്പൊ ഇവിടുത്തെ നമ്മൾ മിററിംഗ് പറഞ്ഞത് ഇതാണ് ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ പെർട്ടിക്കുലർ മോശം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡ്രെയിൻ ഇങ്ങോട്ട് കണക്ട് ചെയ്യണം സോഴ്സ് മിഡ് മിഡ്ലൈനിലേക്ക് കണക്ട് ചെയ്യണം പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഡ്രെയിൻ ഈ മെയിലോട്ട് കണക്ട് ചെയ്യണം ഡ്രെയിൻ ഇങ്ങോട്ട് കണക്ട് ചെയ്യണം സോഴ്സ് ഇങ്ങോട്ട് കണക്ട് ചെയ്യണം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു എണ്ണം എന്താണ് മിറർ എഴുതി വെക്കണം എന്ന് പറഞ്ഞത് ഓക്കെ അത് ക്ലിയർ ആയില്ലേ എക്സാമ്പിൾ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത് ചില സെല്ലിലൊക്കെ ട്രാൻസ്റ്റർ വരച്ചിട്ടുണ്ട് ചില സെല്ലിലൊക്കെ വരച്ചിട്ടില്ല ഇനി ഇവിടെ വരച്ചിരിക്കുന്ന ഈ പെർട്ടിക്കുലർ കുറേ ട്രാൻസിസ്റ്റർ ഇവിടെ വരച്ചിട്ടുണ്ട് ഒരു ബയാസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് ഇത് ഇതെങ്ങോട്ടേക്കാണ് കണക്ടഡ് ഗ്രൗണ്ടിലേക്കാണ് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ബിറ്റ് ലൈൻ ബൈ ഡിഫോൾട്ട് എന്താണ് ഗ്രൗണ്ടിലെ കണക്ടർ ആണ് അതിന് വേണ്ടിയിട്ടാണ് ഈ മോസ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ബിറ്റ്ലൈൻ എല്ലാം എങ്ങോട്ടാണ് ത്രൂ എ മോസ് ഗ്രൗണ്ടിലെ കണക്ടാണ് സോ ഈ മോസ് എല്ലാം എന്താണ് ഒരു ചെറിയ ഒരു ത്രഷ്ഷോൾ വോൾട്ടേജ് കൊടുത്ത് ഇതിനെല്ലാം ഓൺ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ എല്ലാ മോസ് ഓൺ ആയി കഴിയുമ്പോൾ എന്തായിരിക്കും എല്ലാ ബിറ്റ് ലൈനിലും എങ്ങോട്ടേക്ക് കണക്ടായി ഗ്രൗണ്ടിലേക്ക് കണക്ടായി സോ ഇതിനെന്താണ് പറയുക പുൾ ഡൗൺ ലോഡ്സ് എന്നാണ് പറയുക ഈ ുലർ എൻമോസിന്റെ പറയുകയാണ് ഈ സെറ്റ് ഓഫ് എൻമോസിന് എന്താണ് പറയുന്നത് പുൾ ഡൌൺ ലോഡ്സ് കാരണം എന്താണ് ഈ ലോഡ് ഓൺ ആവുമ്പോൾ എന്തായിരിക്കും ബിറ്റ് ലൈൻ എല്ലാം ഗ്രൗണ്ടിലേക്ക് കണക്ടായിരിക്കും ഇനി എന്താണ് നമ്മൾ ഓരോ വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ സെല്ലിൽ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടോ ഇല്ലയോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഡേറ്റ സീറോ അല്ലെങ്കിൽ വൺ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വേർഡ് ലൈൻ നമ്മൾ എനേബിൾ ചെയ്തു ഫസ്റ്റ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഇല്ല ഇല്ലെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും സീറോ ആയിരിക്കും ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട് ഉണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ നമ്മുടെ ബിറ്റ് ലൈൻ ായി വീഡിലേ കണക്ടായി സോ ഈ ബിറ്റ് ലൈനിൽ എന്തായിരിക്കും വൺ ആയിരിക്കും ഇവിടെ ട്രാൻസിസ്റ്റർ ഇല്ല സോ സീറോ ഇവിടെയും ട്രാൻസിസ്റ്റർ ഇല്ല സീറോ അപ്പോൾ നമ്മുടെ ഡേറ്റ എന്താണ് സീറോ വൺ സീറോ സീറോ എന്നാണ് ഇനി ഇവിടെ സെക്കൻഡ് വേർഡ് ലൈൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഫസ്റ്റ് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട് അപ്പോൾ എന്തായിരിക്കും സോ ഇവിടെ ബിറ്റ് ലൈൻ എന്തായി വീഡിലേ കണക്ടായി സോ ഇവിടെ വൺ ആണ് ഇത് സീറോ 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 ഇങ്ങനെ നമുക്ക് ഒരു ടേബിൾ ആയിട്ട് എഴുതാം ഡബ്ല്യു എൽ എന്ന് വെച്ചാൽ വെച്ചാണ് റോയല്ലേ വേർഡ് ലൈൻ എന്ന് വെച്ചാൽ റോയാണ് ബിറ്റ് ലൈൻ എന്ന് വെച്ചാൽ എന്താണ് കോളമാണ് അപ്പോൾ ഡബ്ല്യു എൽ റോ കോളം ബിറ്റ് ലൈൻ നമുക്ക് എടുക്കാം റോ സീറോ റോ വൺ റോ ടു റോ ത്രീ ഇവിടെ കോളം സീറോ കോളം വൺ കോളം ടു കോളം ത്രീ ഇങ്ങനെ എടുക്കാന്ന് വിചാരിക്കുക ഇനി ഫസ്റ്റ് വേർഡ് വേർഡിലേ നമ്മൾ എനേബിൾ ചെയ്യുകയാണ് ദാറ്റ് മീൻസ് എന്താണ് ഫസ്റ്റ് റോ മാത്രം വൺ ബാക്കിയെല്ലാം സീറോ ആണെങ്കിൽ അപ്പൊ ഇവിടുത്തെ ഡേറ്റ എന്താണ് ഫസ്റ്റ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ സീറോ വൺ സീറോ സീറോ എന്നാണ് സോ എന്താണ് ഡേറ്റ കിട്ടുക സീറോ വൺ സീറോ സീറോ അതുപോലെ ബാക്കിയുള്ള എഴുതാം അടുത്ത സെക്കൻഡ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ സെക്കൻഡ് റോ മാത്രം വൺ മറ്റേ സീറോ ആണ് അപ്പോൾ സീറോ വൺ സീറോ സീറോ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സീറോ വൺ സീറോ സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ണ് കൊടുത്ത് മാത്രം എനേബിൾ ആയി ഈ വണ്ണ് കൊടുത്ത് മാത്രം എനേബിൾ ആകുമ്പോൾ ഇവിടുത്തെ ഡേറ്റ് എന്താണ് ഇവിടെ വൺ ഇവിടെ സീറോ ഇവിടെ സീറോ ഇവിടെ സീറോ സോ എന്തായി വൺ സീറോ 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 അതുപോലെ റിമെയിനിങ് എഴുതാൻ ഇവിടെ എന്തായിരിക്കും ബേർഡ് ലൈൻ ടുവിൽ എന്തായിരിക്കും ഉള്ളത് സീറോ വൺ സീറോ വൺ സൊ സീറോ വൺ സീറോ വൺ ഏറ്റവും ലാസ്റ്റത്തുള്ള എന്തായിരിക്കും സീറോ സീറോ വൺ സീറോ സോ സീറോ സീറോ വൺ സീറോ ഇങ്ങനെ ടേബിൾ എഴുതാം ഇനി അടുത്തൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ നേരെ റിവേഴ്സ് ആയിട്ട് നമ്മൾ ഇതുവരെ എന്താണ് ബിറ്റ്ലൈൻ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു ട്രാൻസിസ്റ്റർ വീടിലേക്ക് കണക്ട് ചെയ്തു ഇതിനെ നേരെ റിവേഴ്സായിട്ട് ചെയ്യാൻ പറ്റും ദാറ്റ് മീൻസ് എന്താണ് ബിറ്റ്ലൈൻസ് കണക്ടഡ് ടു സപ്ലൈ വോൾട്ടേജ് സോ ഡിഫോൾട്ടായിട്ട് ബി എല്ലിൽ എന്തായിരിക്കും വണ്ണായിരിക്കും മോസ് കണക്ട് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിലേക്കാണ് സോ മനസ്സിലായില്ലേ അപ്പോൾ ബിറ്റ് ലൈനിൽ എന്താണ് ട്രാൻസിസ്റ്റർ ഇല്ലെങ്കിൽ ബിറ്റ് ലൈൻ എങ്ങോട്ട് ആണ് സപ്ലൈ വോൾട്ടേജ് വോൾട്ടേജിലേക്ക് സോ ഒരു ട്രാൻസിസ്റ്ററിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ബിറ്റ് ലൈനിൽ എന്തായിരിക്കും വാല്യൂ വൺ ആയിരിക്കും ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ അത് എങ്ങോട്ട് ആണ് ഗ്രൗണ്ടിലേക്ക് കണക്ടാണ് സോ ആബ്സെൻ്റ് ആണെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ ആബ്സെൻസ് ഡേറ്റ് എന്തായിരിക്കും വൺ ആയിരിക്കും ഇഫ് ട്രാൻസിസ്റ്റർ പ്രസന്റ് ഇൻ സെൽ ഡേറ്റ് എന്താണ് സീറോ ആണ് സോ നമ്മൾ ഹൈ വോൾട്ടേജ് ഡബ്ല്യു എല്ലേ കൊടുത്ത് അതിന് ടേൺ ഓൺ ചെയ്യുകയാണെങ്കിൽ ദെൻ ബി എൽ എന്താണ് ഗ്രൗണ്ടിലേക്ക് കണക്ടാണ് സോ ഒരു മോസ് ഉണ്ടെങ്കിൽ ബോർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ ബി എൽ എങ്ങോട്ട് കണക്ടാകും ഗ്രൗണ്ടിലേക്ക് കണക്ടാ കാരണം എന്താണ് മോസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് സോ ഈ ടൈപ്പ് ഓഫ് റോം എന്നെ നോർ റോം കാരണം ഓറിന്റെ നേരെ റിവേഴ്സ് അല്ലേ അതുകൊണ്ടാണ് ഇന്നിവിടെ നോർ റോം എന്ന് പറയുന്നത് ഇതൊരു എക്സാമ്പിൾ ആണ് ഒരു ഫോർ ക്രോസ് ഫോർ റോം നമ്മൾ പ്രീവിയസ് എഴുതിയ പോലെ തന്നെ ഇവിടെ ഡിഫറൻസ് എന്തായിരിക്കും അതേപോലെ തന്നെ ഡയഗ്രാം വരയ്ക്കാം ബി എൽ മറ്റേത് ഗ്രൗണ്ടിലേക്കാണ് പുൾ ഡൗൺ ലോഡ് ആയിരുന്നു പക്ഷെ ഇവിടെ എന്താണ് ബി എൽ ഈസ് കണക്ടൂ എന്താണ് അതാണ് ഫസ്റ്റ് ഡിഫറൻസ് ഇനി സെക്കൻഡ് ഡിഫറൻസ് എന്താണ് രണ്ട് വേർഡ് ലൈന് ബിറ്റുവിനായിട്ട് നമ്മൾ ആയിരുന്നു കണക്ട് ചെയ്തത് ഇവിടെ എന്താണ് ഗ്രൗണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് സോ ട്രാൻസിസ്റ്റർ എല്ലാം എങ്ങോട്ട് കണക്ടാണ് ഗ്രൗണ്ടിലേ കണക്ടാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിൻ വീ കണക്ട് ചെയ്തതിന് പകരം ഇവിടെ ഡ്രെയിൻ എങ്ങോട്ടേക്കാണ് ഗ്രൗണ്ടിലേ കണക്റ്റഡാണ് സോ ഡേറ്റ എന്തായിരിക്കും നമ്മൾ ഫസ്റ്റ് റോ എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ ഡേറ്റ എന്തായിരിക്കും ഇവിടെ ട്രാൻസിസ്റ്റർ ഇല്ലെങ്കിൽ എന്താണ് വീഡിയാണ് വൺ ആയിരിക്കും ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ അതെങ്ങോട്ട് കണക്ടായി ഗ്രൗണ്ടിലേ കണക്റ്റഡായി ഇവിടെ സീറോ ആയിരിക്കും അപ്പോൾ ഇവിടെ വൺ സീറോ വൺ വണ് എന്നായിരിക്കും ഡേറ്റ സോ ഫസ്റ്റ് നമ്മൾ റോ എനേബിൾ ചെയ്യുമ്പോൾ ഡേറ്റ് എന്താണ് വൺ സീറോ വൺ വൺ അതുപോലെ അടുത്ത ഡേറ്റ് എന്തായിരിക്കും അടുത്ത ബേഡ് ലൈൻ സെക്കൻഡ് ബേഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും സീറോ വൺ 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 എന്നായിരിക്കും സോ സീറോ വൺ 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 ഇനി അടുത്ത തേർഡ് റോ എനേബിൾ ചെയ്യാം ഫോർത്ത് റോ എനേബിൾ ചെയ്യാം അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡേറ്റ് കിട്ടും ഇതാണെന്ത് നോർ റോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് റോയിൽ എന്തായിരിക്കും ലാസ്റ്റ് റോയിലെന്താണ് വൺ വൺ സീറോ വൺ എന്നാണ് സോ വൺ വൺ സീറോ വൺ ഇതാണെന്ന് നോറോ ഇനി ലാസ്റ്റ് വണ്ണാണ് നാൻഡ്രോ നാൻഡ്രോം നാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ഉണ്ട് ഇതിന് മുമ്പുള്ള എല്ലാ റോമിലും ആമിലും ഒക്കെ നമ്മൾ എന്താ പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ റോ റീഡ് ചെയ്യണമെങ്കിൽ ആ പെർട്ടിക്കുലർ റോയിലെ വേർഡ് ലൈൻ എനേബിൾ ചെയ്യണമെന്നാണ് ബട്ട് ഇവിടെ നേരെ റിവേഴ്സ് ആണ് ഇവിടെ എല്ലാ വേർഡ് ലൈൻസും ബൈ ഡിഫോൾട്ട് ഹൈ ആയിരിക്കും എല്ലാ വേർഡ് ലൈൻസും ഹൈ ആണ് എക്സെപ്റ്റ് സെലക്റ്റഡ് റോ നമുക്ക് ഏത് റോയാണോ സെലക്ട് ചെയ്യേണ്ടത് അത് മാത്രം നമ്മൾ എന്ത് ചെയ്യും ഡിസേബിൾ ചെയ്യുകയാണ് ചെയ്യുക ഇത്രയും ടൈം എന്താണ് നമ്മൾ എനേബിൾ ചെയ്യുകയാണ് ഏത് റോയാണോ നമുക്ക് റീഡ് ചെയ്യേണ്ടത് ആ റോയെ എനേബിൾ ചെയ്യുമായിരുന്നു ബട്ട് ഇവിടെ എന്താണ് എല്ലാ റോയും ബൈ ഡിഫോൾട്ടായിട്ട് ഹൈ ആയിട്ട് നിൽക്കുകയാണ് ഏതാണോ റോ സെലക്ട് ചെയ്യേണ്ടത് ആ റോ മാത്രം എന്തു ചെയ്യണം ലോ ആക്കണം ഇനി രണ്ട് കേസാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നോൺ സെലക്റ്റഡ് റോയിലെ ട്രാൻസിസ്റ്റർ അല്ല എന്തായിരിക്കും ഓൺ ആയിരിക്കും കാരണം എന്താണ് ബാക്കി എല്ലാ വേർഡ് ലൈനും ഹൈ ആയിട്ട് വെച്ചിരിക്കുകയാണ് സോ അവിടെയുള്ള എല്ലാ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും ഓൺ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന റോയിൽ എന്താണ് ലോ ആണ് സോ അവിടുത്തെ ട്രാൻസിസ്റ്റർ എല്ലാം ഓഫ് ആയിരിക്കും ഇതുവരെ പഠിച്ചത് എല്ലാം നേരെ റിവേഴ്സ് ആണ് നമ്മളൊരു പെർട്ടിക്കുലർ സെല്ലില് ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും കാരണം നമ്മൾ എന്താണ് ലോയിലേക്കാണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്യാത്ത എല്ലാ സെല്ലിലുള്ള ട്രാൻസിസ്റ്റർ എന്താണ് ഓൺ ആയിരിക്കുകയാണ് അപ്പൊ ഇവിടെ രണ്ട് കേസാണുള്ളത് സപ്പോസ് നോ ട്രാൻസിസ്റ്റർ ഈസ് പ്രസന്റ് ഇൻ ദ സെൽ റീഡ് ചെയ്യും അവിടെ ട്രാൻസിസ്റ്റർ ഇല്ലെങ്കിൽ ഔട്ട് പുട്ട് ലോ ആയിരിക്കും ഈ ട്രാൻസിസ്റ്റർ ഈസ് പ്രസന്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും ഹൈ ആയിരിക്കും ഇത് രണ്ടും ഓർത്ത് വെച്ചാൽ മതി അവിടെ ട്രാൻസിസ്റ്റർ ഇല്ലെങ്കിൽ ഔട്ട് പുട്ട് ലോ ആയിരിക്കും നോ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അവിടെ ലോ വോൾട്ടേജ് ആയിരിക്കും ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ വൺ ആയിരിക്കും നമ്മൾ ഓർ പറഞ്ഞ പോലെ തന്നെ ട്രാൻസിസ്റ്റർ ഇല്ലെങ്കിൽ ലോ ആണ് ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ ഹൈ ആണ് അത് വേണമെങ്കിൽ അങ്ങനെ ഓർത്ത് വെച്ചാൽ അത് ഈസി ആയിട്ട് ഓർക്കണമെങ്കിൽ ആക്ച്വലി ഇതിന്റെ വർക്കിംഗ് ഇതാണ് അപ്പം അത് എന്ന് പറയാൻ റീസൺ നമുക്ക് നാന്റിന്റെ കേസ് അറിയാമല്ലോ നാൻഡിൽ എന്താണ് എല്ലാ ട്രാൻസിസ്റ്ററും ഓൺ ആകുമ്പോഴാണ് ഔട്ട് പുട്ട് ലോ ആകുന്നത് അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നോൺ സെലക്ടർ ആയിട്ടുള്ള എല്ലാ റോയിലും എന്താണ് ട്രാൻസിസ്റ്റർ ഒക്കെ ഓൺ ആയിട്ടിരിക്കുകയാണ് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലില് ട്രാൻസിസ്റ്റർ ഇല്ലെങ്കിൽ എന്താണ് ബാക്കി ഹൈ ആയിട്ടിരിക്കല്ലേ അതുകൊണ്ട് അതിന്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും സെലക്ട് ചെയ്യുന്ന സെല്ലിൽ ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനിപ്പോ സെലക്ട് ചെയ്യുമ്പോൾ അത് ഓഫായി പോവുകയല്ലേ ചെയ്യുന്നത് ഓഫ് ആയി പോവുകയാണെങ്കിൽ നാന്റിന്റെ കേസിൽ എന്താണ് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ അല്ലേ ആവുന്നത് അതുകൊണ്ടാണ് നാൻ നാൻഡ്രോം എന്ന് പറയുന്നത് ഇപ്പൊ നാൻറ്റിന്റെ ലോജിക് ഗേറ്റ് പോലെ തന്നെയാണ് എല്ലാ ട്രാൻസിസ്റ്ററും ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും ലോ ആയിരിക്കും അതുകൊണ്ടാണ് ബാക്കി നോൺ സെലക്റ്റഡ് എല്ലാത്തിലും എന്താണ് ട്രാൻസിസ്റ്റർ ഉണ്ട് അത് ഓൺ ആണ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ ട്രാൻസിസ്റ്റർ ഇല്ലെങ്കിൽ എന്താണ് അവിടെ ഔട്ട്പുട്ട് ലോ ആണ് ഇനി ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ അത് ഓഫ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും ഹൈ ആയിരിക്കും പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ഡയഗ്രാം വരയ്ക്കാം ഈ എക്സാമ്പിൾ എന്താണ് ബിറ്റ് ലൈൻ എല്ലാം എന്താണ് കണക്റ്റഡ് ആണ് പിന്നെ വേർഡ് ലൈൻ ഉണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു വേർഡ് ലൈൻ എന്താണ് എല്ലാം ഹൈലേ കണക്ട് ചെയ്യുകയാണ് എല്ലാം എനേബിൾ ചെയ്ത് വയ്ക്കുകയാണ് നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് വേർഡ് ലൈൻ റീഡ് ചെയ്യണം ണെങ്കിൽ അതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും ഡിസേബിൾ ചെയ്യും ഡിസേബിൾ ചെയ്തിട്ട് അവിടെ ഒരു ട്രാൻസിസ്റ്റർ ഇല്ലെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് ലോ ആയിരിക്കും ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ ഔട്ട് പുട്ട് വൺ ആയിരിക്കും അപ്പോൾ ഇവിടെ സീറോ വൺ സീറോ സീറോ എന്നായിരിക്കും ഡേറ്റ ഇവിടുത്തെ ഡേറ്റ എന്തായിരിക്കും വൺ സീറോ സീറോ വൺ എന്നായിരിക്കും ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം സൊ നമുക്ക് ഫസ്റ്റ് റോ സെലക്ട് ചെയ്യണമെങ്കിൽ ആ റോ മാത്രം സീറോ ആക്കുക ബാക്കിയെല്ലാം വൺ ആണ് സോ അപ്പോൾ നമ്മുടെ ഡേറ്റ എന്തായിരിക്കും സോ ട്രാൻസിസ്റ്റർ ഇല്ല ട്രാൻസിസ്റ്റർ ഇല്ലെങ്കിൽ ഔട്ട് പുട്ട് എന്തായിരിക്കും ലോ ആയിരിക്കും അപ്പോൾ ഇവിടെ സീറോ വൺ സീറോ സീറോ എന്നാണ് സോ സീറോ വൺ സീറോ സീറോ അടുത്ത ഇനി നമ്മൾ സെക്കൻഡ് റോ സെലക്ട് ചെയ്യുകയാണ് സെക്കൻഡ് റോ മാത്രം സീറോ ബാക്കിയെല്ലാം വൺ ആണ് അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും വൺ സീറോ സീറോ വൺ ഒന്നായിരിക്കും സോ നമുക്ക് ഇതുപോലെ റോയുടെയും ഡീറ്റെയിൽസ് എഴുതാം ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തേർഡ് റോ നോക്കുകയാണ് തേർഡ് റോ നോക്കുകയാണെങ്കിൽ ഈ വേർഡ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് എന്തായിരിക്കും സീറോ വൺ സീറോ വൺ ഒന്നായിരിക്കും സോ തേർഡ് റോയെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് എന്തായിരിക്കും സീറോ വൺ സീറോ വൺ ഒന്ന് ഇതാണ് എന്ത് നാൻഡ് റോ ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് റോം ഇപ്പം എന്തൊക്കെയാണുള്ളത് ഡയോഡ് റോം ആണെങ്കിൽ എന്താണ് ഡയോഡ് പ്രസൻ്റ് ആണെങ്കിൽ വാല്യൂ എന്തായിരിക്കും ആയിരിക്കും ഡയോഡ് ഇല്ലെങ്കിൽ വാല്യൂ സീറോ ആയിരിക്കും മോസ് കഴിഞ്ഞാൽ അങ്ങനെയാണ് മോസ് ഉണ്ടെങ്കിൽ വാല്യൂ വൺ ആയിരിക്കും ഇല്ലെങ്കിൽ സീറോ ആയിരിക്കും അതാണ് നമ്മുടെ ഓർ റോം നോർ റോം ആണെങ്കിൽ നേരെ തിരിച്ച് ട്രാൻസിസ്റ്റർ എന്താണ് ഗ്രൗണ്ടിലേക്ക് ആണ് സോ ട്രാൻസ്റ്റർ പ്രസൻസ് ഉണ്ടെങ്കിൽ സീറോ ആയിരിക്കും ഇല്ലെങ്കിൽ വൺ ആയിരിക്കും നാൻഡിന്റെ കേസിൽ അങ്ങനെയാണ് നാൻഡിൽ സെലക്ട് ചെയ്യുന്ന വേർഡ് ലൈൻ ഡിസേബിൾ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ എന്തായിരിക്കും അവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ വാല്യൂ വൺ ആയിരിക്കും ഇല്ലെങ്കിൽ സീറോ ആയിരിക്കും ഇപ്പൊ ഇതാണ് റീഡ് ഓൺലി മെമ്മറിയുടെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ്സ് സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ് എന്റെ കോൺടാക്ട് ചെയ്യേണ്ട മെയിൽ ഐ ഡി ടെക്നോൺസ് മെയിൽ gmail.com thank you for watching